ചെറിയ കുറ്റങ്ങളുടെ പേരിൽ ആദ്യമായി കേസിൽ പെടുന്നവർക്ക് മാപ്പ് നൽകാൻ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെങ്കിലും സമൂഹത്തിന്റെ മനോഭാവം പലപ്പോഴും ഇതിനു തടസ്സമാണെന്ന് ഹൈക്കോടതി. ഒരിക്കൽ മാത്രം കേസിൽ പെടുന്നയാളെ പോലും സ്ഥിരം കുറ്റവാളിയെ പോലെയാണ് സമൂഹം പലപ്പോഴും കണക്കാക്കുന്നത്. നിയമത്തിലെ ഇത്തരം വ്യവസ്ഥകൾ ഫലവത്താക്കാൻ സമൂഹത്തിന്റെ സഹായം അനിവാര്യമാണെന്ന് ജസ്റ്റിസ് പിവി കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കി. മലപ്പുറം വെസ്റ്റ് കോടൂർ സ്വദേശി അബ്ദുൾ റഫുലിന് വിചാരണ കോടതി 2005 വിധിച്ച ശിക്ഷ സംശയത്തിന്റെ ആനുകൂല്യം നൽകി റദ്ദാക്കിയാണ് കോടതിയുടെ നിരീക്ഷണം. അയ്യപ്പ പണിക്കരുടെ മോഷണം എന്ന കവിതയിലെ വെറുമൊരു മോഷ്ടാവായൊരെന്നെ കള്ളൻ എന്ന് വിളിച്ചില്ലേ എന്നതുൾപ്പെടെയുള്ള വരികൾ ചേർത്താണ് കോടതിയുടെ ഉത്തരവ്. മഞ്ചേരി ഒന്നാം അതിവേഗ കോടതി 3 വർഷത്തെ തടവ് ശിക്ഷ വിധിച്ചതിനെതിരെ ഉഡ്ഫാൽ നൽകിയ അപ്പീലാണ് ഹൈക്കോടതി പരിഗണിച്ചത്. മോട്ടോർ മോഷണം പോയ സംഭവത്തിൽ തനിക്കെതിരെ നടക്കുന്ന കുപ്രചരണം ബോധ്യപ്പെടുത്താൻ ഉടമയുടെ വീട്ടിലെത്തി പുറത്തിറങ്ങിയ ഇയാൾ രണ്ടുപേരെ കുത്തിയെന്നാണ് കേസ്. എന്നാൽ കേസിൽ തനിക്കെതിരെ സാക്ഷി പറഞ്ഞവർ മുളക് പൊടിയെറിഞ്ഞ് ഇരുമ്പ് വടി കൊണ്ട് തൻ്റെ തലയ്ക്ക് അടിക്കുകയായിരുന്നാണ് റൌഫിൻ്റെ വാദം. ചികിത്സ തേടിയതിൻ്റെ വിവരവും ഹാജരാക്കി. റൌഫിൻ്റെ പറ്റിയ ഈ പരിക്കിൻ്റെ വിവരം പ്രോസിക്യൂഷൻ മറച്ചുവെച്ചതായി കോടതി വിലയിരുത്തി. മോഷ്ടാവായി മുദ്രകുത്തിയ ശേഷം യുവാവിനെ പ്രകോപിപ്പിച്ച് കുത്തും കേസിൽ പെടുത്തുകയായിരുന്നു എന്നാണ് സംശയവും ഉന്നയിച്ചു. തുടർന്നാണ് സംശയത്തിന്റെ ആനുകൂല്യം നൽകി വിട്ടയച്ചത്. ഒരാൾക്കെതിരെ ആദ്യമായി കുറ്റം ചുമത്തപ്പെടുമ്പോൾ ജയിലിലേക്ക് അയക്കുന്നത് ഒഴിവാക്കി നവീകരിക്കാൻ ക്രിമിനൽ നടപടിക്രമത്തിലെ 360 വകുപ്പിലും പ്രൊബോഷൻ ഓഫ് എഡൻസ് നിയമത്തിലെ 3 വകുപ്പിലും വ്യവസ്ഥയുള്ളത് കോടതി ഓർമ്മിപ്പിച്ചു. പ്രതിക്ക് അഭിഭാഷകൻ ഇല്ലെന്ന് കണ്ട് കോടതി തന്നെ അമിക്കസ് ക്യൂറിയായി അഭിഭാഷകനെ ചുമതലപ്പെടുത്തി വസ്തുതാ അന്വേഷണം നടത്തി വാദം കേട്ട കേസാണിത്.